അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുകയാണ് കൊച്ചി. കൊച്ചിയിലെ 2016 സാഹചര്യം എന്തായിരുന്നു സി ജി? 1086 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷമാണ് കൊച്ചിയിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ജെ മാക്സിക്കുള്ളത്. കോൺഗ്രസ് വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ട മണ്ഡലം കൂടിയാണ് കഴിഞ്ഞ തവണ കൊച്ചി. ഡോണി പ്രസന്റേഷനെതിരെ റിബൽ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്ന കൊച്ചിയിൽ 1086 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ശരി, സി ജി എറണാകുളത്തേക്ക് കടക്കുമ്പോൾ നൽകിയ മുന്നറിയിപ്പ്, ആദ്യമായി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് നാം എത്തുകയാണ്. 2020 പ്രതിഭാസം ആര്യ, കൊച്ചിയിൽ ആര് ജയിക്കും? കൊച്ചിയിൽ ഇത്തവണ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് കെ ജെ മാക്സിയാണ്. കോൺഗ്രസിന് വേണ്ടി മേയറായ ടോണി ചെമ്മണി രംഗത്തുണ്ട്. ബി ജെ പിക്ക് വേണ്ടി സി ജി രാജഗോപാൽ രംഗത്തുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 2020 ഉണ്ട്. വി ഫോർ കൊച്ചിയും കൊച്ചിയിൽ മത്സരിക്കുന്നുണ്ട്. കൊച്ചിയിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ആ ടൈറ്റ് ഫൈറ്റ് ആറ് തമ്മിലാണെന്ന്, 2026 അക്കൗണ്ടിലുള്ള വോട്ടുകളായിരിക്കും എടുത്തു കൊണ്ടുപോവുക എന്നതാണ് അറിയേണ്ടത്. നമുക്ക് ജനവിധി എന്താണെന്ന് നോക്കാം. ടൈറ്റ് ഫൈറ്റ് ആണ് കൊച്ചിയിലുള്ളത്. അത് ആര് തമ്മിലാണെന്ന് അറിയേണ്ടത്. 2020 സി പി എമ്മും തമ്മിലാണ് കൊച്ചിയിൽ ടൈറ്റ് ഫൈറ്റ്. സി ജി, അവിശ്വസനീയം, സി പി എമ്മിനെ പോലെ ഒരു പ്രസ്ഥാനത്തിന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് 2020 എന്താണ് അവിടെ സംഭവിക്കുന്നത്? കൊച്ചിയിൽ കൊച്ചി മുൻ മേയർ ടോണി ചെമ്മണിയാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. പക്ഷേ 2020 ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് ഫീൽഡിൽ നിന്നുള്ള ഒരു നേരത്തെ തന്നെയുള്ള ഒരു റിപ്പോർട്ടുകളാണ്. എന്ന് മാത്രമല്ല, 2020 അവിടെ നല്ല രീതിയിൽ യു ഡി എഫിന്റെ വോട്ടുകൾ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ആ മത്സരം 2020 എൽ ഡി എഫും തമ്മിലാവും. കാരണം എൽ ഡി എഫിനേക്കാൾ അവിടെ യു ഡി എഫിനാണ് രാഷ്ട്രീയമായി അടിത്തറയുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ 2020 സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ടോണി ചെമ്മണി അവിടെ ഒരു ഉചിതമായ സ്ഥാനാർത്ഥി ആയിരുന്നു എന്നൊരു പ്രശ്നവും കൂടിയുണ്ട്. കാരണം എറണാകുളത്ത് നിന്നുള്ള ആളാണ്, പുറത്തു നിന്നുള്ള ആളാണെന്നുള്ളൊരു ഒരു ഒരു കാര്യമുണ്ട്. പിന്നെ ടോണി ചെമ്മണി അവിടെ മേയറായിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളുണ്ട്. അതുകൊണ്ട് അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ 2020 മാത്രമല്ല കേട്ടോ, വി ഫോർ കൊച്ചിയും അവിടെ വളരെ ശക്തമായി മത്സരം. മാത്രമല്ല പല മേഖലകളിലും അവിടെ ഈ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ കോൺഗ്രസിനെ തറ പറ്റിച്ചത് 2020 ആയിരുന്നു. അപ്പൊ 2020 സി പി എമ്മുമായിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. കുന്നത്തനാട്, 2020 ഇല്ലാത്ത കുന്നത്തനാട് 2016 എങ്ങനെയായിരുന്നു സി ജി? 2679 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കുന്നത്തനാട്ടിൽ കഴിഞ്ഞ തവണ വി പി സജീന്ദ്രനുള്ളത്. കുന്നത്തനാടാണ് ഈ എറണാകുളം ജില്ലാ മണ്ഡലങ്ങളിൽ 2020 അപകടം ഏറ്റവും കൂടുതൽ യു ഡി എഫിന് ഉണ്ടാക്കുമെന്ന് തുടക്കം മുതൽ വിലയിരുത്തി പോരുന്ന മണ്ഡലം. അതുകൊണ്ട് ഈ കുന്നത്തനാട് 2021 കേരളം ആകെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം കൂടിയാണ്. ശരി ആര്യ, കുന്നത്തനാട് ആര് ജയിക്കും? കുന്നത്തനാടിൽ കോൺഗ്രസിന് വേണ്ടി വി പി സജീന്ദ്രനാണ് മത്സരരംഗത്തുള്ളത്. സി പി എമ്മിന് വേണ്ടി പി വി ശ്രീനിജനുണ്ട്. ബി ജെ പിക്ക് വേണ്ടി രേണു സുരേഷ്. നേരത്തെ ശ്രീജി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ 2020 നിർണായകമായ ഒരു മണ്ഡലമാണ്. അവിടെ ഡോക്ടർ സുജിത് പി സുരേന്ദ്രനാണ് 2020 വേണ്ടി മത്സരിക്കുന്നത്. കുന്നത്തനാട് എങ്ങോട്ട് തിരിയും എന്ന് നമുക്ക് നോക്കാം. സർവേ ഫലം അനുസരിച്ച് കുന്നത്തനാട് ആർക്കൊപ്പം നിൽക്കും, അവിടെ അട്ടിമറി ഉണ്ടാകും എന്നതാണ്. ടഫ് ഫൈറ്റാണ് കുന്നത്തനാടിൽ. എങ്ങനെയായിരിക്കും ആ ടഫ് ഫൈറ്റ്? കൊച്ചിയിൽ കണ്ടതുപോലെ തന്നെ എൽ ഡി എഫും 2020 തമ്മിലാണ് കുന്നത്തനാടിൽ ടഫ് ഫൈറ്റ്. കൊച്ചിയും കുന്നത്തനാടും 2020 ടഫ് ഫൈറ്റ് നൽകുന്നു. രണ്ടിടത്തും ആ ബലപരീക്ഷണത്തിന് നിൽക്കേണ്ടി വരുന്നത് സി പി എം. ഇവിടെയും അങ്ങനെയല്ലേ? ഇവിടെയും അങ്ങനെയാണ്.